അപ്പോ നമ്മളൊരു പുതിയ വീടിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയം ഇലക്ട്രിക് സ്കൂട്ടർ ആണ്. അപ്പോൾ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് കുറച്ച് അറിവ് പകർന്നു തരാന്നുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന ആൾക്കാർക്ക് കുറച്ച് അറിവ് പകർന്നു തരികയാണ്. അത് ഞാൻ ചെയ്തു തരാം. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതർ 450 എടുത്ത ആൾക്കാരുടെ കഷ്ടകാലമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ പൈപ്പ് കുഴിക്കാനായിട്ട് കണ്ടമാന സ്ഥലങ്ങളിലെ റോഡുകളിലൊക്കെ അമൃതം പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡുകളൊക്കെ കുഴിച്ചിട്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്നൊക്കെ മണ്ണ് വാരി ഇട്ടിരിക്കുക. അപ്പോൾ അതിൽ കൂടെ വേണം ഈ മണ്ണ് മഴയെ കൂടെ മഴയും കൂടി പെയ്യുമ്പോൾ അതൊക്കെ ചളിയായിട്ട് ഇങ്ങനെ റോഡിലേക്ക് ഒലിച്ച് കിടക്കുക. ആ ഒലിച്ച് കിടക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഈ ഏതർ 450 ഓടിക്കാനായിട്ട്. അപ്പം ഞാൻ ഈ രണ്ട് ദിവസം ഒരു ആഴ്ച മുമ്പ് കണ്ടൊരു കാഴ്ചയാണ് ഞാൻ പറയണത്. പിന്നിൽ ഒരാളിരിക്കുന്നുണ്ട്, നല്ല വെള്ള ഷർട്ടും വെള്ളം മുണ്ടെടുത്തിട്ട് കല്യാണത്തിന് പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഏതർ 450 ഇതിലാണ് പതുക്കെ പോണത്. പെട്ടെന്ന് തെന്നി വീഴാൻ സാധ്യതയുള്ള റോഡായാലും പതുക്കെ അവർ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീന്ന് ഉള്ള ചക്രത്തിൻ്റെ ചളി അടിച്ചിട്ട് നമ്മൾ ഈ ചെരുപ്പിട്ട് കിടക്കില്ലേ, ചെരുപ്പ് നമ്മുടെ രണ്ട് വാറ് ചെരുപ്പിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ബാക്കിലേക്ക് കണ്ടമാനം ചെളി നമ്മുടെ മുണ്ടിലേക്ക് വരും. അതേപോലെ തന്നെ ഈ പിന്നിലിരിക്കുന്ന ആൾ ഇത് അറിയണില്ല, ആളെ പുറത്ത് മുഴുവൻ ചളിയാണ്. എൻ്റെ പോലെ കല്യാണത്തിന് പോണ ആളെ ഇയാളത് അറിയണില്ല. ഈ റോഡിലുള്ളവർക്കൊക്കെ അത് കാണുകയും ചെയ്യാം, ആൾക്കാരൊക്കെ ചെറുക്കുക. നല്ലൊരു കാഴ്ചയായിരുന്നു അത്. ഇനിയിപ്പോൾ ആൾ എവിടെയോ ചെന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കാം ഈ പുറത്ത് ഇത്രയധികം ചളി വന്ന് പെട്ടെന്ന് മൂപ്പര് അറിയണ്ടാവും. കഷ്ടകാലം എന്നല്ലാണ്ട് എന്താ പറയുക. അപ്പോൾ ഇതാണ് ഏതർ 450 എടുത്ത ആൾക്കാരെ കഷ്ടപ്പാട്. ഇനിയിപ്പോൾ പിന്നിലൊരാളില്ലെങ്കിൽ ഈ ചെളി മുഴുവൻ നമ്മൾ ഓടിക്കുന്ന ഒരാളുടെ തലയിലേക്കിന് വരിക, മുണ്ടിലേക്കിന് വരിക. 200,000 രൂപ എടുത്ത് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കണം. അടുത്തൊരു അനുഭവം ഞാൻ പറയും. ഇതുപോലെ തന്നെ ഈ റോട്ടിലൂടെ തന്നെ, ചളിയുള്ള റോട്ടിലൂടെ തന്നെ പോയ ഒരാൾ അവിടെ ഇരുന്നിട്ട് വണ്ടി ഒതുക്കി നിർത്തിയിട്ട് വലിയൊരു കമ്പെടുത്തിട്ട് ഇതിൻ്റെ ബെൽറ്റ്, ഇത് ഹബ് മോട്ടറല്ല ബെൽറ്റ് മോട്ടറാണ്, അപ്പോൾ ആ ബെൽറ്റിൽ കംപ്ലീറ്റ് ചളി കയറി. ചളി കയറിയിട്ട് എന്തുണ്ടാവണ്, വണ്ടി വലിച്ചാൽ നീങ്ങണില്ല. അപ്പോൾ ആളവിടെ ഇരുന്നിട്ട് കുത്തലാണ്, ചളി കുത്തിക്കളയാണ്. നമ്മൾ പണ്ടൊക്കെ സൈക്കിളോട്ട് പഠിക്കുമ്പോൾ സൈക്കിളിൻ്റെ ചങ്ങല തെറ്റി കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുത്തിട്ട് ആ ചങ്ങല റെട്ടിക്കാൻ കിട്ടിട്ടില്ലേ, അത് ആ പല്ലിലേക്ക് ഉള്ളിലേക്ക് കിടന്ന ആ ഒരു തീമിലോട് മൂപ്പിലിരുന്നിട്ട് കൂത്തണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തത് പ്രശ്നം? അങ്ങനെ കണ്ടമാനം ചളി കയറി. അപ്പോൾ അതുകൊണ്ട് അത് കൊത്തി കളഞ്ഞാലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങേരും എടുത്ത് ഒരു കോലെടുത്തിട്ട് അങ്ങേരും ഇരുന്ന് കൊത്തുന്നുണ്ട്. ഇങ്ങനെ കട്ട കട്ട ചട്ടിലി ചളിയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു വണ്ടി, ഒരു ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ ഏതർ 450 ഇത്രയും വലിയ പൈസ കൊടുത്ത് മേടിച്ച് കഷ്ടപ്പെടുന്ന ഒരാൾക്കാരെ ബുദ്ധിമുട്ട് പറഞ്ഞത്. ഇനി ഇതൊക്കെ തീർന്നില്ല, അടുത്തത് പറയാം. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞു. സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും പെട്രോൾ വണ്ടി അങ്ങനെ ചടപട ചടപടായെന്ന് പറഞ്ഞ് സ്റ്റാർട്ടാക്കി പോയി. ഈ ഏതർ 450 സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. സ്റ്റാർട്ടാക്കാൻ പറ്റാണ്ട് ഇയാൾ അവിടെ കുത്തണു, ഇവിടെ കുത്തണു, മറ്റോടത്ത് കുത്തണു, ഈ വണ്ടി ഒന്ന് ഇണങ്ങണ്ടേ. അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുന്നവർ വന്ന് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, വണ്ടി സ്റ്റാർട്ടാവണില്ല, അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ, അവരൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വണ്ടിയുടെ ഏതൊരു പുതിയൊരു അപ്ഡേറ്റ് മൊബൈലിൽ വന്ന് കിടക്കുന്നുണ്ട്. ആ അപ്ഡേറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിടാൽ ഈ ഇതിൻ്റെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ആ ലാസ്റ്റ് വന്നിട്ട് എല്ലാവരും പോയി തിയേറ്ററിൽ പോട്ടണ നിൽക്കുന്ന ആൾക്കാരായി, പോട്ടണ സമയമായി, വാച്ച്മാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇയാൾ ഈ ഇത് അപ്ഡേറ്റ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് കഴിഞ്ഞ് അത് എന്നിട്ട് പോലും ഇതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. സ്റ്റാർട്ട് ആവണാണ്ടായപ്പോൾ ഇതിൻ്റെ എൻക്വയറി സ്ഥലമുണ്ട്, അവരെ കസ്റ്റമർ കെയറിലേക്ക് അവർ ആൾ വിളിച്ചു. ഞാനിപ്പോൾ തിയേറ്ററിലാണ് നിൽക്കുന്നത്, ഈ വണ്ടി എനിക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല, പുതിയ അപ്ഡേറ്റ് ഞാൻ ചെയ്തു. പക്ഷേ ഇയാൾ ചെയ്തത് ശരിയായുള്ള രീതിയിലല്ല ഇയാൾ ചെയ്തത്, ചെയ്തത് തെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇയാൾ ഇതിൻ്റെ മോണിറ്ററിൽ എന്തോ ഒരു പ്രശ്നം കൂടി പറ്റിയിട്ടുണ്ടായിരുന്നു, ചെയ്യേണ്ടതുണ്ടായിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടായില്ല.
അപ്പോൾ അവർ പറഞ്ഞു ഈ രാത്രി ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ വണ്ടി അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ കാലത്ത് വന്ന് നിങ്ങൾക്ക് അത് ശരിയാക്കി നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു ഓട്ടോ ക്ഷണിച്ച് വീട്ടിയപ്പോൾ പോകണം. അപ്പോൾ അതിൻ്റെ സ്ഥിതി അത്ര ദയനീയമാണ്. ഇത് പുതിയ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാവാത്ത കാരണം ഇപ്പോൾ എന്താ ചെയ്യുക, കഷ്ടകാലം, അതെന്ത് ചെയ്യുക, ഒരു രക്ഷയില്ല. പിന്നെ അടുത്തൊരാൾക്ക് സംഭവിച്ച കാര്യം ഞാൻ പറയാം. ആൾ വൈകുന്നേരം വന്ന് ഏതർ 450 ചാർജിങ്ങൊക്കെ കഴിഞ്ഞു, ഫുള്ളായി ചാർജ് ചെയ്ത് എല്ലാം കണ്ടീഷനാക്കിയിട്ട് മൂപ്പരോട് വെച്ചു. നേരം എടുത്ത് നോക്കിയിട്ട് ഈ വണ്ടി അത് ബാറ്ററിയുടെ കയ്യിൽ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. നോക്കുമ്പോൾ സീറോ കറണ്ടാണ് കാണിക്കുന്നത്. സീറോ കറണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കറണ്ട് ഇല്ലാന്ന്. അപ്പോൾ ഇന്നലെ മുഴുവൻ ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കറണ്ട് എവിടെ പോയി? ഇത്രയും കറണ്ട് ഇതിൽ നിന്ന് വേറെ ആരടിച്ച് മാറ്റി? ഇയാൾ വീണ്ടും കുത്താൻ നോക്കിയപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററിയുടെ ഉള്ളിലേക്ക് കറണ്ട് കയറുന്നില്ല. അപ്പോൾ ഇയാൾ വേഗം കസ്റ്റമർ കെയറായിട്ട് ബന്ധപ്പെട്ടു. എനിക്ക് ഞാൻ നല്ല ഫുൾ ബാറ്ററി ചാർജാക്കി വെച്ചാണ് അത് ചാർജ് ഇറങ്ങിപ്പോയി. ഇപ്പം ഇന്ന് നേരം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ചാർജ് കയറുന്നില്ല, എനിക്ക് ഓഫീസിൽ പോകേണ്ടത്, ഞാൻ എന്താ ചെയ്തേ? തൽക്കാലം നിങ്ങളവിടെ വണ്ടി അവിടെ വെച്ചോ, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് വണ്ടി കൃത്യമായി ശരിയാക്കി തരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നിങ്ങളൊരു നിങ്ങളുടെ കയ്യിൽ വേറെ വല്ല പെട്രോൾ ഒഴിക്കുന്ന സ്കൂട്ടറോ ബൈക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വെക്കോ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ വെക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിന് വെക്കോ. എന്നിട്ട് മറുപടി കിട്ടിയിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാർജ് ചെയ്ത ചാർജിങ് ഇതിന് ലീക്ക് ഉണ്ടായിരുന്നപ്പോൾ ഫുൾ ബാറ്ററി കാണിച്ചു, രണ്ട് മൂന്ന് നാല് സെല്ല് മോശമാണെന്ന്. അപ്പോൾ ആ സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ കയറി മറ്റോടത്ത് വന്നില്ല. അപ്പോൾ ഈ സെല്ല് മാത്രം ഫുള്ളായപ്പോൾ ഇത് കാണിച്ചു, ഫുള്ള് കാണിച്ചു, ആൾ അത് ഉപയോഗിക്കുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങേരെ സ്ഥിതി അതങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് വേറൊരാളുടെ സ്ഥിതി, അടുത്തൊരാളുടെ സ്ഥിതി ഞാൻ പറയാം. ഇങ്ങനെ ഇതുപോലെ തന്നെ ഗ്യാരണ്ടി പീരീഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ചാർജർ. ഇതുപോലെ തന്നെ വൈകുന്നേരം വന്ന് ജോലിക്ക് കഴിഞ്ഞ് വന്നു, വൈകുന്നേരം ഈ ചാർജർ കുത്തിവെച്ച് നോക്കി ചാർജ് കയറുന്നില്ല. ചാർജ് കയറേണ്ട എന്താ അതിൻ്റെ പ്രശ്നം, കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയപ്പോൾ ഇൻ്റെ ചാർജർ കംപ്ലൈൻറ്റാണ്. നേരം വെളുക്കുമ്പോൾ വണ്ടി ആവശ്യമുള്ളതാണ്, ഒരുപാട് ഓട്ടങ്ങളുള്ളതാണ്. ഈ ചാർജ് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇനിയിപ്പോൾ ഈ രാത്രിയിൽ എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു ചാർജർ ഇവിടെ അടുത്തൊന്നും ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാവില്ല, അതുമല്ല ഇതിൻ്റെ ചാർജർ തന്നെ വേണം. വേറൊരു ഏതർ വണ്ടിയുടെ ചാർജർ തന്നെ കൊണ്ടുവന്നാലേ ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ആളും കഷ്ടത്തിലായി. അപ്പോൾ എന്ത് ചെയ്തു? അവർ കസ്റ്റമർ കെയറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ ചാർജറിൻ്റെ കംപ്ലൈൻറ്റ് ആഞ്ഞിരിക്കും, ഞങ്ങൾ എടുത്തിട്ട് വേറെ ചാർജർ തരാം. ഇപ്പോൾ ഇത് നടക്കുന്ന എറണാകുളത്ത് അവിടെ സർവീസ് സ്റ്റേഷൻ ഉണ്ട്, നേരെ അവിടെ വന്നോളൂ, ചാർജറും കൊണ്ട് വന്നോളൂ, ഞങ്ങൾ ചാർജർ വേറെ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ നേരം വിളിച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല, വേറെ ഓട്ടോറിക്ഷ വിളിച്ച് വണ്ടി വിളിച്ച് അവരെടുത്ത് തന്നിട്ട് പറഞ്ഞു ചാർജ് ഞങ്ങൾക്ക് എനിക്ക് ഗ്യാരണ്ടി ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ പകരം ചാർജ് തന്നാലേ എനിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ ചാർജർ എന്നാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ ചാർജറിന് എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ നോക്കാൻ ഫെസിലിറ്റി ഇല്ല, ഞങ്ങളിപ്പോൾ ഓഫീസ് പുതിയ തുറന്നിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ബാംഗ്ലൂർക്ക് അയച്ചിട്ട് ഇതിനെന്ത് പറ്റി, ഇത് നിങ്ങൾക്ക് ബാക്കി തിരിച്ച് നിങ്ങൾക്ക് വേറെ പകരത്തിന് വേറെ ചാർജ് തരാൻ പറ്റൂ എന്നുള്ളത് ഞങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിവരം തരാം, അതുകൊണ്ട് നിങ്ങൾ ഈ ചാർജർ ഇവിടെ പിച്ചിപ്പോളോ എന്ന് പറഞ്ഞു പട്ടതിരിഞ്ഞ. പിന്നെ അവരോട് തിക്കുന്നവർക്കും ബഹളം കൂടിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല, വെറുതെ നിന്ന് സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അവരാ ചാർജർ മേടിച്ച് വെച്ചു, അവരതിൻ്റെ എൻജിനീയർമാർക്കാണ് അത് തുറന്നതിൻ്റെ എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളതിനും പറ്റില്ല. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നാണ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാറ്റി കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരു കാര്യമുണ്ടായി. ഇപ്പോൾ അത് കിട്ടിയോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ ഏതർ 450 എടുത്ത ആൾക്കാരെ ഓരോ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഇല്ലാത്ത കാശ് മുടക്കി നിങ്ങൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചിട്ട് നിങ്ങൾ ആൾക്കാരും മുമ്പിൽ നാണം കാണാൻ നിൽക്കുന്നത് എന്തിനാ? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഈ കാശില്ലാത്ത ഇത്രയും വലിയൊരു എമൗണ്ടിന് ഈ വണ്ടി മേടിച്ചിട്ട് ഈ റോട്ടിലിരുന്നിട്ട് ഇത് കൊത്തി കളയാനും ആ പിന്നിലിരിക്കുന്ന ആളുകളെ ചളി കയറാനും
ഇതിൽ സെക്കൻഡ് ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ കുടുംബത്തെ എത്താൻ പറ്റാണ്ടാവാനും, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നേരം എടുത്തേറ്റ് എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകാൻ പറ്റാണ്ടാവാനും, ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നു, ഏതർ 450 എന്ന് പറഞ്ഞ ഒരുപാട് കംപ്ലൈൻറ്റുകളുള്ള വണ്ടിയാണ്, എടുത്തവർക്കൊക്കെ പണി കിട്ടിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പണി കിട്ടാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഏതർ 450 ഇപ്പം എടുക്കണ്ട. നിങ്ങൾ ഇത്രയും കാശ് മുടക്കി ഈ വണ്ടി എടുക്കണമെങ്കിലും വേദന, നിങ്ങൾക്ക് 3 പെട്രോൾ സ്കൂട്ടർ എടുക്കണം, 3 2 ഓടിക്കുകയും ചെയ്യാം, 2 വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കുടുംബത്ത് വയ്ക്കുകയും ചെയ്യാം. 1 കംപ്ലൈൻറ്റ് വന്നാലും 1 ഓടിക്കാമല്ലോ. നമ്മൾ പെട്രോള് ആവശ്യത്തിനാണല്ലോ നമ്മൾ ഓരോ വണ്ടി ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ മാത്രം നമുക്ക് പെട്രോൾ അടിച്ചാൽ മതിയല്ലോ, വെറുതെ പെട്രോൾ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ദയവ് ചെയ്ത് നിങ്ങൾ ഏതർ 450 എന്ന് പറഞ്ഞ വണ്ടി ഇപ്പോൾ തൽക്കാലം എടുക്കരുത്. അവരെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ തീരട്ടെ എന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ തന്നെ ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.